രാജ്യത്തിന് ഔദ്യോഗികമായി പുതിയ വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് വികസിപ്പിച്ചത് കേരളത്തിൽ നിന്നുള്ള കമ്പനി. കോവിഡ് മഹാമാരി മൂലം വീടുകളിലായിരിക്കുന്ന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഔദ്യോഗിക മീറ്റിംഗുകൾക്കും മറ്റ് സംവാദങ്ങൾക്കുമായി ഏറെ സഹായകമായിരുന്നു വീഡിയോ കോൺഫറൻസിംഗ് ആപ്പുകൾ. വീഡിയോ കോൺഫറൻസിംഗ് ആപ്പുകളായ സൂമും ഗൂഗിൾ മീറ്റുമാണ് ഏറ്റവുമധികം ജനശ്രദ്ധ ആകർഷിച്ചത്. ഇക്കാലയളവിൽ സൂമിനെതിരെ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ആരോപിക്കപ്പെട്ടിരുന്നു. അതിലുപരി വിദേശീയ ആപ്പുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി തദ്ദേശീയമായി ഒരു പ്ലാറ്റ്ഫോം രാജ്യത്ത് വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ ഇലക്ട്രോണിക് IT മന്ത്രാലയം ഒരു ഇന്നൊവേഷൻ ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു. 12,000-ത്തോളം വരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് സർക്കാരിൻ്റെ ചലഞ്ച് ഏറ്റെടുത്ത് രംഗത്തെത്തിയത്. ഇതെല്ലാം പിന്തള്ളിക്കൊണ്ട് ചേർത്തല ആസ്ഥാനമാക്കിയ ടെക്നീഷ്യ കമ്പനിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിരുചിക്കനുസൃതമായ വി കൺസോൾ എന്ന വീഡിയോ കോൺഫറൻസിംഗ് ടൂൾ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. പാരിതോഷികമായി 1 കോടി രൂപയും 3 വർഷത്തെ കരാറുമാണ് ടെക്നീഷ്യയുമായി കേന്ദ്ര ഇലക്ട്രോണിക് IT വിഭാഗം മന്ത്രി രവിശങ്കർ പ്രസാദ് പ്രഖ്യാപിച്ചത്.